നമസ്കാരം. വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരക്കാർക്ക് കഴിഞ്ഞ ദിവസം ഒരു നല്ല ദിവസമായിരുന്നില്ല. മുഖ്യമന്ത്രിയുമായി ചർച്ച നടന്നു, ആ ചർച്ച പരാജയപ്പെട്ടു. മുഖ്യമന്ത്രിയുമായി നടന്ന ചർച്ച പരാജയപ്പെടുമെന്ന് ഏതാണ്ട് രണ്ട് ദിവസം മുന്നേ തന്നെ ഉറപ്പായിരുന്നു. കാരണം നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ടായിരുന്നു. ഈ സമരത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയത്. അതായത് ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട സമരം, ആ സമരം കെട്ടിച്ചമയ്ക്കുന്നതാണ് അല്ലെങ്കിൽ ആസൂത്രിതമാണ്, അവിടുത്തെ സത്യത്തിൽ അവിടുത്തെ സ്ഥലവാസികളുമായി ബന്ധപ്പെട്ട വിഷയമല്ല സമരക്കാർ ഉന്നയിക്കുന്നത്. തീരെ ശോഷണം ഉണ്ടാകുന്നത് തുറമുഖം കാരണമല്ല. തുറമുഖത്തിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ തീരെ ശോഷണം ഉണ്ടായിട്ടില്ല. മറ്റിടങ്ങളിൽ തീരെ ശോഷണം ഉണ്ടാകുന്നത് ഈ ന്യൂനമർദ്ദവും അതിതീവ്ര മഴയും ഒക്കെ കാരണമാണ്. അതിന് സർക്കാർ പരിഹാരം കാണും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം, ആ സമരത്തിൻ്റെ മുഖ്യ ആവശ്യം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കിട്ടുക എന്നതല്ല, മറിച്ച് തുറമുഖത്തിൻ്റെ നിർമ്മാണം എത്രയും വേഗം നിർത്തിവെക്കണം എന്നതായിരുന്നു. കൂടംകുളം പദ്ധതിയിൽ നമ്മൾ കണ്ടതുപോലുള്ള ഒരു സമരം അതേ മാതൃകയിൽ വിഴിഞ്ഞത്ത് നടപ്പാക്കുകയായിരുന്നു ലത്തീൻ അതിരൂപത. പക്ഷേ വളരെ നേരത്തെ തന്നെ ഈ സമരത്തിന് തിരിച്ചടിയേറ്റു. മുഖ്യമന്ത്രി ഈ സമരത്തിൻ്റെ ഉള്ളുകളികൾ പുറത്താക്കിക്കൊണ്ട് നിയമസഭയിൽ പ്രസ്താവന നടത്തി. അതിനു മുന്നേ തന്നെ സ്ഥലവാസികൾ സംഘടിച്ചുകൊണ്ട് ഈ സമരത്തിനെതിരെ ജനകീയ പ്രതിരോധ സമിതി രൂപീകരിച്ച് ഈ സമരത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നു. അതിലവർ വസ്തുതാപരമായി അക്കമിട്ട് പറഞ്ഞിരുന്ന കാര്യമാണ്, ഞങ്ങൾക്കാണ് ഭൂമി നഷ്ടപ്പെട്ടത്, ഞങ്ങളാണ് ഈ പദ്ധതി പ്രദേശത്ത് താമസിക്കുന്നവർ, ഞങ്ങളുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടത്, അതിന് നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ട്, ഇനി തൊഴിലടങ്ങുന്ന സംഭവങ്ങൾ ഇനിയും കിട്ടാനുണ്ട്, അതിന് തുറമുഖ പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാകണം എന്നാണ് സ്ഥലവാസികൾ പറയുന്നത്. അതോടുകൂടി ഈ സമരക്കാരുടെ, ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരക്കാരുടെ ആവശ്യം അല്ലെങ്കിൽ സമരക്കാരുടെ വാദഗതികൾ പൊളിയുകയാണുണ്ടായത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന രണ്ടാമത്തെ സംഭവം, അദാനി ആ തുറമുഖ നിർമ്മാണ പദ്ധതിക്ക് ആവശ്യമായ സംരക്ഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് തന്നെ ഹൈക്കോടതി ഇത് പരിഗണിച്ചേക്കാനും വിധി പറയാനും സാധ്യതയുണ്ട്. അതായത് വളരെ നിർണായകമായ ഒരു പദ്ധതിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 ആദ്യഘട്ട ഉദ്ഘാടനം നടക്കേണ്ട പദ്ധതിയാണ്. ഈ കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യം മുഴുവൻ പൂർത്തിയാകാൻ കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം. ആ പദ്ധതി നടപ്പിലാക്കാൻ, ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വിഴിഞ്ഞം പോർട്ട് അധികൃതർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും സുരക്ഷാ ജീവനക്കാർക്കും ഈ നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആവശ്യമായ സംരക്ഷണം വേണം. ആവശ്യമെങ്കിൽ കേന്ദ്ര സേനയുടെ സംരക്ഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വിഴിഞ്ഞം പോർട്ട് അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തീർച്ചയായും ഒരുപക്ഷെ കേന്ദ്ര സേന പോലും വിഴിഞ്ഞം പദ്ധതിയുടെ സംരക്ഷണത്തിന് എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് രാജ്യത്തിൻ്റെ സ്വത്താണ്, ഇത് രാജ്യത്തിൻ്റെ പ്രധാന കവാടമാണ്. വിഴിഞ്ഞം തുറമുഖം രാജ്യം കാത്തിരിക്കുന്ന ഒരു തുറമുഖമാണ്. കാരണം ഇത്രയും ആഴമുള്ള ഒരു തുറമുഖം, പ്രകൃതിയാൽ തന്നെ ഇത്രയും ആഴമുള്ള ഒരു തുറമുഖം ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ലോകോത്തരമായ ഒരു തുറമുഖ വികസനമാണ് വിഴിഞ്ഞത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാകാത്ത ഒരു വിഭാഗം ജനത്തെ പദ്ധതിക്കെതിരെ തിരിച്ചുവിടുന്നതിൽ ചില തൽപര കക്ഷികൾ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, പ്രത്യേകിച്ചും സമയബന്ധിതമായി തീർക്കേണ്ട ഒരു പദ്ധതിയാണിത്. ഗവൺമെൻറ്റും ഒരു സ്വകാര്യ കമ്പനിയും തമ്മിലുള്ള കരാറാണിത്. ഏതെങ്കിലും കാരണവശാൽ തുറമുഖ നിർമ്മാണം വൈകിയാൽ അതിന് കരാറുകാരനും അതുപോലെ തന്നെ ഈ തുറമുഖം വികസിപ്പിക്കുന്ന കമ്പനിയുമെല്ലാം ബാധ്യസ്ഥരാണ് സർക്കാരിനോട് ഉത്തരം പറയാൻ. വലിയ രീതിയിലുള്ള പിഴ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് തുറമുഖം നിർമ്മിച്ചേ മതിയാവൂ, തുറമുഖം നിർമ്മാണത്തിനാവശ്യമായ സംരക്ഷണം നൽകണം. ഈ സമരക്കാർ അതീവ സുരക്ഷാ മേഖലയിലേക്ക് പോലും അതിക്രമിച്ചു കയറുന്നു, പൂട്ടുപൊളിച്ച് അതിക്രമിച്ചു കയറുന്ന സ്ഥിതിവിശേഷമുണ്ടാകുന്നു, കമ്മ്യൂണിക്കേഷൻ ടവറിലേക്ക് വലിഞ്ഞു കയറുന്നു. ഇങ്ങനെ ഒരു ആഘോഷ തിമിർപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് വിഴിഞ്ഞത്തിൽ സമരം നടക്കുന്നത്. വിഴിഞ്ഞത്തിൽ സമരം ചെയ്യുന്ന ഒരാളുടെയും മുഖം വാടിയിട്ടില്ല. സന്തോഷത്തോടുകൂടി, ആവേശത്തോടുകൂടി എന്തോ ഒരു കലാപരിപാടി അല്ലെങ്കിൽ എന്തോ ഒരു കായിക പരിപാടി അരങ്ങേറുന്ന രീതിയിലാണ് വിഴിഞ്ഞത്തിൻ്റെ പദ്ധതി പ്രദേശവും അതിന് ചുറ്റുമുള്ള ചില പ്രദേശങ്ങളും.
മൈക്ക് കെട്ടിവെച്ച് വളരെ ഉച്ചത്തിൽ പ്രസംഗങ്ങൾ നടത്തുന്നു, ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു, സ്ഥലവാസികൾക്ക് അത് വലിയ ശല്യമാകുന്നുണ്ട് എന്നവർ തന്നെ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള സമരം നിർത്തിയേ മതിയാകൂ, അതിന് കേന്ദ്രസേന വരണം എന്ന് അദാനി ആവശ്യപ്പെട്ടാൽ, ഒരുപക്ഷെ കോടതി അത് അംഗീകരിച്ചാൽ കേന്ദ്രസേന വിഴിഞ്ഞത്തെത്തുക തന്നെ ചെയ്യും. അങ്ങനെ പറയാനാണ് സാധ്യത കൂടുതലും. അങ്ങനെയാണ് എങ്കിൽ ഈ വിഴിഞ്ഞം സമരം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നേരത്തെ പൊളിയുന്നു എന്ന് വേണം കരുതാൻ. മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയ, കേരളത്തിലെ ചില മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയ നുണക്കൂടാരങ്ങൾ, ലത്തീൻ അതിരൂപത വലിയ ശാസ്ത്രജ്ഞർ ചമഞ്ഞുകൊണ്ട് പറഞ്ഞ നുണകൾ, അതെല്ലാം കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ തകർന്നു വീഴാൻ പോവുകയാണ്. തുറമുഖ പദ്ധതി, വിഴിഞ്ഞം തുറമുഖ പദ്ധതി, അത് എത്രയും വേഗം പൂർത്തിയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അദാനി ഗ്രൂപ്പ് തീരുമാനിച്ചു കഴിഞ്ഞു. സർക്കാരിൻ്റെയും കോടതിയുടെയും പിന്തുണയുണ്ട് എങ്കിൽ സമരം അടിച്ചമർത്തപ്പെടുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.